നമസ്കാരം കെ എസ് ആർ ടി സിയിൽ നടക്കുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സി ഐ ടി യു തൊഴിലാളികളും പണിമുടക്കിയതോടെ വെട്ടിലായത് സി പി എമ്മും സംസ്ഥാന സർക്കാരും ഏറ്റവും ഒടുവിൽ നടന്ന ഹിതപരിശോധനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം തൊഴിലാളികളുടെ പിന്തുണയുണ്ടായിരുന്ന സി ഐ ടി യുവിൽ നിന്നും ജീവനക്കാർ വലിയ തോതിലാണ് കുഴിഞ്ഞുപോയത് ഇന്ന് ബി എം എസ് എഐ ടി യു സി എൻ ഡി യു സി ഡി ഡി എഫ് തുടങ്ങിയ സംഘടനകൾ നടത്തുന്ന പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഭൂരിപക്ഷം സി ഐ ടി യു തൊഴിലാളികളും ജോലിക്ക് ഹാജരായില്ല ഇതോടെ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം നിശ്ചലമാണ് കെ എസ് ആർ ടി സിയിലെ ഇരുപത് ശതമാനം സർവീസുകൾ എങ്കിലും സി ഐ ടി യു തൊഴിലാളികളെ വെച്ച് നടത്താമെന്ന മാനേജ്മെന്റിന്റെയും സർക്കാരിന്റെയും കണക്ക് കൂട്ടലും പാളി ഇതോടെ തങ്ങളുടെ യൂണിയനിലുള്ള ജീവനക്കാരെ ഫോണിൽ വിളിച്ച് ജോലിക്ക് എത്തണമെന്ന് ആവശ്യപ്പെടാനും സിഐ ടി യു നേതാക്കൾ ശ്രമിച്ചു എന്നാൽ ഈ വിളി നേരത്തെക്കൂട്ടി മനസ്സിലാക്കിയ പല ജീവനക്കാരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇതോടെ ജീവനക്കാരെ നേരിൽ കണ്ട് ഡ്യൂട്ടിക്ക് എത്തിക്കാൻ സി ഐ ടി നേതാക്കളും സി പി എം പ്രവർത്തകരും ജീവനക്കാരുടെ വീടുകളിലേക്ക് പോകുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കേരളത്തിലെ എല്ലാ ഡിപ്പോകളും സജ്ജീവമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് തമ്പാനൂരിൽ രാത്രി തന്നെ പണിമുടക്ക് തുടങ്ങിയിരുന്നു തൃശൂർ നിലമ്പൂർ പാലക്കാട് മാട്ടുപെട്ടി കട്ടപ്പന കോയമ്പത്തൂർ കോഴിക്കോട് എന്നീ സർവീസുകൾ ജീവനക്കാർ ഇല്ലാത്തതിനാൽ രാത്രി തന്നെ ക്യാൻസൽ ചെയ്തു കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും ഒരു സർവീസ് പോലും ആരംഭിച്ചിട്ടില്ല എറണാകുളം ഡിപ്പോയിൽ ഇതുവരെ ഒരു സർവീസും പോയിട്ടില്ല ആലുവ കയറിയ ഒൻപത് മെക്കാനിക്കിനെ കൂടാതെ ഒരു ഡ്രൈവർ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി മാത്രമാണ് ഇതുവരെ ഒപ്പിട്ടത് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നും ഇതുവരെ ഒരു സർവീസ് പോലും പോയിട്ടില്ല പത്തനാപുരം ഡിപ്പോയിലും പണിമുടക്ക് കൊല്ലം ഡിപ്പോയിൽ നിന്നും രണ്ട് സർവീസുകളും കൊട്ടാരക്കരയിൽ നിന്നും കിളിമാനൂരിൽ നിന്നും ഓരോ സർവീസുകളും കാസർഗോഡ് നിന്നും നാല് സർവീസുകളും നിന്നും പത്ത് സർവീസുകളും തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും രണ്ട് സർവീസുകളും മാത്രമാണ് രാവിലെ ആരംഭിക്കാനായത് കേരളത്തിൽ ഇടതു മുന്നണി അധികാരത്തിൽ ഇരിക്കവേ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധ സമരമായി മാറുകയാണ് കെ എസ് ആർ ടി സിയിലെ പണിമുടക്ക് ശമ്പളം കൃത്യമായി നൽകുക എന്ന ഒറ്റ മുദ്രാവാക്യം ഉയർത്തി നടക്കുന്ന പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമല്ല എന്നത് സർക്കാരിന് തലവേദനയാവുകയാണ് ഭരണ മുന്നണിയിലെ സി അംഗീകൃത യൂണിയനുകളായ ബി എം എസും നടത്തുന്ന പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിഐ ടി യു പ്രവർത്തകരും നേതാക്കളുമായ ജീവനക്കാരും രംഗത്തെത്തി അർദ്ധരാത്രി തുടങ്ങിയ പണിമുടക്ക വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ നീളും സമരത്തെ നേരിടാൻ മാനേജ്മെന്റ് ഡയസ്ട്രോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പണിമുടക്കുമായി മുന്നോട്ടു പോകുമെന്ന് ഐ എൻ ടി യു സി ബി എം എസ് എനുകൾ അറിയിച്ചു അർദ്ധരാത്രി ആയതോടുകൂടി ബസ്സുകളെല്ലാം തന്നെ സമരക്കാർ ഒതുക്കിയിട്ടു സംസ്ഥാനത്ത് തൊണ്ണൂറ്റിമൂന്ന് യൂണിറ്റുകളിൽ നിന്ന് പ്രതിദിനം മൂവായിരത്തി എഴുന്നൂറ് ഷെഡ്യൂളുകളാണ് കെ എസ് ആർ ടി സിക്ക് ഭരണാനുകൂല സംഘടനയായ സി ഐ ടി യു സി സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ജീവനക്കാർ സമരത്തിന്റെ ഭാഗമാവുകയാണ് അതുകൊണ്ട് തന്നെ യാത്രാ പ്രതിസന്ധി രൂക്ഷമാകും തെക്കൻ ജില്ലകളിലും മലയോര മേഖലകളിലെയും യാത്രക്കാരെയാകും പണിമുടക്ക് കാര്യമായി ബാധിക്കുക ശമ്പള വിതരണം അടക്കമുള്ള വിഷയങ്ങളിൽ കെ എസ് ആർ ടി സിയിലെ പ്രതിപക്ഷ സംഘടനകളും മാനേജ്മെന്റും നടത്തിയ ചർച്ച പരാജയമായതോടെയാണ് പണിമുടക്ക് നടക്കുക എന്ന തീരുമാനവുമായി മുന്നോട്ടു പോയത് എന്നാണ് സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെന്നും അവർ കുറ്റപ്പെടുത്തി ഈ മാസം പത്തിന് ശമ്പളം നൽകാമെന്നാണ് വ്യാഴാഴ്ച നടന്ന ചർച്ചയിൽ കോർപ്പറേഷൻ സി എം ഡി ബിജു പ്രഭാകർ പറഞ്ഞിരുന്നത് എന്നാൽ പത്തിന് ശമ്പളം കിട്ടുമെന്ന് ഉറപ്പില്ലെന്ന് പ്രതിപക്ഷ സംഘടനകൾ പറഞ്ഞു ശമ്പളം നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ആത്മാർത്ഥമായ ശ്രമമില്ല ഗെതികേട് കൊണ്ടാണ് സമരം ചെയ്യേണ്ടി വരുന്നതെന്നും യാത്രക്കാർ മനസ്സിലാക്കണം ഇപ്പോൾ സൂചനാ സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും ഫലമില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം നടത്തുമെന്നും സംഘടനാ നേതാക്കൾ തിരുവനന്തപുരത്ത് അറിയിച്ചു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്